എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ റിമാൻഡിൽ കഴിയുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ പി പി ദിവ്യ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. വിധി കോടതി വെള്ളിയാഴ്ച പുറപ്പെടുവിക്കും. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹർജിയിലെ വാദം കേട്ടത്. ദിവ്യയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. ദിവ്യയ്ക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന വാദത്തിലൂന്നിയാണ് എന്നാൽ ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. തെറ്റുപറ്റിയെന്ന് എ ഡി എം പറഞ്ഞുവെന്ന ജില്ലാ കളക്ടറുടെ മൊഴിയും ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുണ്ട്. തെറ്റുപറ്റിയെന്ന് പറയുന്നത് കൈക്കൂലിയല്ലാതെ മറ്റെന്താണ്? വെറുതെ പറ്റിപ്പോയെന്ന് ആരെങ്കിലും പറയുമോ? നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് പരാതിക്കാരനായ ടി വി പ്രശാന്ത് മൊഴി നൽകിയിട്ടുണ്ട്. പ്രശാന്തന്റെ സസ്പെൻഷൻ ഉത്തരവും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. പ്രശാന്തൻ കൈക്കൂലി നൽകിയതായി ഉത്തരവിൽ പറയുന്നു. ദിവ്യയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണിത്. ഇരുവരും നേരിട്ട് സംസാരിച്ചതിന് തെളിവുണ്ട്. ഇരുവരും സംസാരിച്ചതിന്റെ ഫോൺ രേഖകളും ദിവ്യയുടെ അഭിഭാഷകൻ കൈമാറി. ആദ്യം എ ഡി എം ആണ് പ്രശാന്തനെ വിളിച്ചത്. എന്തിനാണ് എ ഡി എം നവീൻ ബാബു പ്രശാന്തനെ വിളിച്ചത്? ഇതല്ലാതെ ഇരുവരും തമ്മിൽ മറ്റെന്ത് ഇടപാടാണുള്ളത്? പെട്രോൾ പമ്പിൽ ബിനാമി ഇടപാടുണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെ എന്നും ദിവ്യയുടെ അഭിഭാഷകൻ പറഞ്ഞു. യാത്രയയപ്പ് ചടങ്ങിലെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ല. ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൊടുക്കുകയാണ് ചെയ്തത്. നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്ന ലക്ഷ്യം ദിവ്യക്കില്ലായിരുന്നു. ആ വേദിയിൽ അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്ന് സമ്മതിക്കുന്നു. എന്നാൽ ഉദ്ദേശമില്ലാതെ ചെയ്താൽ കുറ്റമാകുമോ? പ്രശാന്തനും ഗംഗാധരനും ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ മാനനഷ്ടക്കേസ് മാത്രമേ നൽകാനാകൂവെന്നും ദിവ്യയുടെ അഭിഭാഷകൻ വാദിച്ചു. ദിവ്യയുടെ മകളുടെ വിദ്യാഭ്യാസം, അച്ഛന്റെ ആരോഗ്യ പ്രശ്നം എന്നിവയും പരിഗണിക്കണമെന്നും ദിവ്യയുടെ അഭിഭാഷകൻ പറഞ്ഞു. എന്നാൽ ദിവ്യയുടെ വാദങ്ങളെ പ്രോസിക്യൂഷൻ എതിർത്തു. ജാമ്യം നൽകിയാൽ പി പി ദിവ്യ സാക്ഷികളെ സ്വാധീനിക്കും. എ ഡി എമ്മിനെതിരായ കൈക്കൂലി ആരോപണത്തിൽ തെളിവില്ല. ഫോൺ രേഖകൾ കൈക്കൂലിക്ക് തെളിവല്ല. 19 വയസ്സിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ചയാളാണ്. ഇതുവരെ അഴിമതി ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല. സത്യസന്ധനും സംശുദ്ധനുമായ ഓഫീസറാണ് നവീൻ ബാബു. സർക്കാർ ജീവനക്കാരനായ പ്രശാന്തന്റെ സസ്പെൻഷൻ ഉത്തരവ് ചട്ടലംഘനം നടത്തിയതിനാണ്. പെട്രോൾ പമ്പിനുള്ള നിരാക്ഷേപ പത്രം എ ഡി എം നവീൻ ബാബു വൈകിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിവിൽ പോയ ആളാണ് പി പി ദിവ്യയെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. 2 നോട്ടീസ് നൽകിയിട്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ദിവ്യ ഹാജരായില്ല. കളക്ടർ അരുൺ കെ വിജയൻ നവീൻ ബാബുവുമായി സൗഹൃദമുള്ള ആളല്ല. കളക്ടറോട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന ദിവ്യയുടെ വാദം തെറ്റ്. കളക്ടർ അവധി പോലും നൽകാത്ത ആളാണ്. മാനസിക ഐക്യമില്ലാത്ത ആളോട് ആരെങ്കിലും കുറ്റസമ്മതം നടത്തുമോ? കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം. കൈക്കൂലി കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്തിനെതിരെ നടപടിയില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ ചോദിച്ചു. അതേസമയം കളക്ടർ കുടുംബത്തിന് നൽകിയ കത്തിനെ പറ്റിയും പ്രോസിക്യൂഷൻ വാദത്തിനിടയിൽ പരാമർശിച്ചു. ഒരു ഘട്ടത്തിൽ ദിവ്യ തന്റെ മകളുടെ വിദ്യാഭ്യാസത്തെ പറ്റിയും അമ്മ ജയിലിൽ കിടക്കുകയാണെങ്കിൽ മകൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളെ പറ്റിയും ഒക്കെ കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ നിരുപാധികം ഈ വാദങ്ങളെ ശക്തമായി എതിർക്കുന്ന കാഴ്ചയാണ് കോടതിയിൽ ഉണ്ടായത്. എന്തായാലും ഈ ഒരു ജാമ്യഹർജിയിൽ കോടതിയുടെ വിധി പ്രസ്താവം എന്തായിരിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.